أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ, നമ്മുടെ പ്രാർത്ഥനകൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. വിശുദ്ധ റമദാൻ ധന്യമാക്കുന്ന മുത്തഖികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൽ സൂറത്തു തൗബ എന്ന് പറയുന്ന ഒരു അധ്യായം നമുക്ക് കാണാൻ കഴിയും. സൂറത്തു തൗബയിലെ ഒരു പ്രമേയം തൗബയുമായി ബന്ധപ്പെട്ടാണ്, പശ്ചാത്താപവുമായി ബന്ധപ്പെട്ടാണ്. സൂറത്തു തൗബയിൽ ഇസ്ലാമിക ചരിത്രത്തിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും നേരിട്ട ഏറ്റവും വലിയ തീക്ഷ്ണമായ പരീക്ഷണമാണ് തബൂക്ക് യുദ്ധം. ആ തബൂക്ക് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രബലരായ പ്രമുഖരായ ചില സഹാബി വര്യന്മാർക്ക് സംഭവിച്ച പാളിച്ചകൾ അള്ളാഹു വിലയിരുത്തുന്നുണ്ട്. ആ പാളിച്ചകളെ തുടർന്ന് അവർ അള്ളാഹുവിനോട് നടത്തുന്ന തൗബയും അല്ല പരിചയപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെയായിരിക്കണം നിങ്ങളുടെ തൗബ. അള്ളാഹു സ്വീകരിക്കുന്ന തൗബയുടെ ചില അടയാളപ്പെടുത്തലുകൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞു വെക്കുകയാണ്. തബൂക്ക് യുദ്ധം എന്ന് പറയുന്നത് ഇസ്ലാമിക ചരിത്രത്തിൽ പ്രവാചകന്റെ ഹിജ്റ 8-ാം വർഷം നടക്കുന്ന ഒരു പോരാട്ടത്തിന്റെ തയ്യാറെടുപ്പാണ്. അക്കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യത്തെ ശക്തിയായ റോമ സാമ്രാജ്യം, നമ്മളിന്ന് അമേരിക്ക, ഇസ്രായേൽ എന്നൊക്കെ പറയുന്നത് പോലെ, മദീനയെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി അവർ തീരുമാനിച്ചു. അങ്ങനെ 200,000 വരുന്ന വലിയ സൈന്യത്തെ തയ്യാറെടുപ്പുകൾ നടത്തി. സീസർ നേരിട്ട് നയിക്കുന്ന യുദ്ധം. മദീന എന്ന് പറയുന്നത് വറുതിയുടെയും പട്ടിണിയുടെയും ക്ഷാമത്തിന്റെയും കാലഘട്ടമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ വിവരമറിഞ്ഞു. സഹാബികളെ എല്ലാവരെയും മദീനയിലേക്ക് വിളിച്ചു. സാധാരണഗതിയിൽ അറബികളുടെ ഒരു ശൈലിയുണ്ട്, പുറപ്പെട്ടതിന് ശേഷം കുറെ മുന്നോട്ട് പോയിട്ടാണ് പറയുക എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. പക്ഷെ റസൂല് പറഞ്ഞു, നമ്മൾ തബൂക്കിലേക്കാണ് പോകുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യത്വ ശക്തി മദീനയെ തുടച്ചു നീക്കാൻ തയ്യാറെടുപ്പുകൾ നടത്തിയിരിക്കുന്നു. നമ്മൾ അതിവേഗം പോകേണ്ടതുണ്ട്. മദീന പട്ടിണിയും വറുതിയുമാണ്. റസൂല് നടത്തുന്ന വളരെ ഗംഭീരമായിട്ടുള്ള വൈകാരികമായിട്ടുള്ള പ്രഭാഷണമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ വാഹനങ്ങളും ഇസ്ലാമിക മാർഗത്തിലേക്ക് നിങ്ങൾ സമർപ്പിക്കണം. അവിടെയാണ് ഇസ്ലാമിക ചരിത്രത്തിലെ സ്വതക്കയുടെ ഉദാത്തമായിട്ടുള്ള മാതൃകകൾ നമ്മൾ കാണുന്നത്. അബൂബക്കർ സിദ്ദീഖും ഉമർ ബിനുൽ ഖത്താബും റളിയല്ലാഹു അൻഹുമ, അവരുടെ മത്സരങ്ങളുണ്ട്. സിദ്ദീഖുൽ അക്ബറിനെ ഇത്തവണ ഞാൻ പരാജയപ്പെടുത്തും, തന്റെ സമ്പത്തിന്റെ മുഴുവനുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വരുന്ന ഉമർ ബിനുൽ ഖത്താബ്. റസൂൽ ചോദിക്കുന്നത് എത്ര കൊടുത്തു എന്നല്ല, നമ്മൾ അങ്ങനെയാണല്ലോ, ഞാൻ ഇത്ര കൊടുത്തു. അള്ളാഹുവിന്റെ റസൂൽ ചോദിക്കുന്നത് മാ ബഖീത ലി അഹ്ലികയ അബൂബക്കർ, അബൂബക്കറെ വീട്ടിൽ എന്തുണ്ട് ബാക്കി? അബൂബക്കർ ഒരു സഞ്ജീവമായിട്ടാണ് വരുന്നത്. ബഖീതുല്ലാഹ വറസൂല, അള്ളയും റസൂലുമല്ലാതെ സിദ്ദീഖുൽ അക്ബറിന്റെ വീട്ടിൽ ഒന്നുമില്ല. ഉമറിനെ സംബന്ധിച്ചിടത്തോളം വലിയ സമ്പത്താണ് കൊടുത്തിട്ടുള്ളത്, പക്ഷെ ബാക്കി പകുതി വീട്ടിലുണ്ട്. അവിടെയാണ് ചരിത്രത്തിൽ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു പറയുന്നത് സിദ്ദീഖുൽ അക്ബറിനെ പരാജയപ്പെടുത്താൻ ഉമറിന് കഴിയില്ല. അങ്ങനെ ഒരുപിടി ഉദാഹരണങ്ങൾ. ഉസ്മാൻ ബിന് അഫ്വാൻ സമ്പത്തുകൊണ്ട് സ്വർഗം നേടിയ സഹാബി റസൂലിന്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, റസൂലെ, 3000 സ്വർണ നാണയം ഇസ്ലാമിക മാർഗത്തിലേക്ക് ഉസ്മാൻ നൽകിയിരിക്കുന്നു. റസൂല് തലോടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഉസ്മാൻ അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. ഉസ്മാൻ ബിൻ അഫ്ഫാന് ആവേശമായി, എന്റെ 100 ഒട്ടകങ്ങളും 500 കുതിരകളും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉസ്മാൻ നൽകിയിരിക്കുന്നു. 500 ഒട്ടകം എന്നൊക്കെ പറഞ്ഞാൽ ചില്ലറക്കാരിയല്ല. നമ്മളുടെ കാലഘട്ടത്തിൽ BMW കാറൊക്കെ നമ്മൾ കൊടുത്താൽ എങ്ങനെ ഉണ്ടാകും എന്നതുപോലെ 500 എണ്ണം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ സമർപ്പിക്കുന്നു. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് വരുന്നു, അള്ളാഹുവിന്റെ റസൂലെ, 1500 സ്വർണ്ണനാണയം ഇസ്ലാമിക മാർഗത്തിൽ ഇതാ ഞാൻ സമർപ്പിച്ചിരിക്കുന്നു. അബൂ ഹൈസമ എന്ന് പറയുന്ന ഒരു സഹാബിയുണ്ട്, അദ്ദേഹം കയ്യിൽ ഇങ്ങനെ ഒരുപിടി കാരക്കയുമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, ഇന്നലെ വൈകുന്നേരം വരത്തെ സമ്പാദ്യമാണ് റസൂലെ, 2 എണ്ണം എന്റെ കുട്ടികൾക്ക് വേണ്ടി ഞാൻ മാറ്റിവെച്ചു. വിശന്നിട്ട് കരച്ചിലിലാണ്, ബാക്കി മുഴുവനും
അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ഞാൻ സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്ന അബൂ ഹൈസമ റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെയുള്ള ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും ഉദാത്തമായിട്ടുള്ള മാതൃകയാണ് തബൂക്ക് എന്ന് പറയുന്നത്. നല്ല ചൂടാണ്. ചില സഹാബികൾ പറയുന്നുണ്ട്, നടന്നിട്ട് കാലിൽ നിന്നും രക്തം വരുന്നുണ്ട്, റസൂല് വിളിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ വരില്ലായിരുന്നു. 30,000 ആളുകളുമായിട്ടാണ് അള്ളാഹുവിന്റെ റസൂല് പോകുന്നത്. 10,000 ഒട്ടകങ്ങൾ, ഒരു ഒട്ടകത്തിൽ 2-3 ആളുകൾ. ഇങ്ങനെ വലിയ ത്യാഗത്തിന്റെയും വെള്ളമില്ലാതെ തബൂക്കിലേക്ക് അള്ളാഹുവിന്റെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുചരന്മാരുമായിട്ട് പോകുന്നുണ്ട്. ആ സന്ദർഭത്തിൽ കഅബ് ബിനു മാലിക്, മുറാറത്ത് ബിനു റബീഅ, ഹിലാൽ ബിനു ഉമയ്യ ഇവരുടെ ചരിത്രമാണ് സൂറത്തു തൗബ പറയുന്നത്. കഅബ് ബിനു മാലിക് വിശദീകരിക്കുന്ന 2.5 പേജ് വരുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. കഅബ് പറയുന്നുണ്ട്, ഞാൻ പോകാൻ വിചാരിച്ചതാണ്, കുറച്ച് കഴിയട്ടെ, എനിക്ക് വാഹനമുണ്ടല്ലോ, എനിക്ക് കുതിരയുണ്ടല്ലോ. കാരണം ഈത്തപ്പന പഴുത്തു നിൽക്കുന്ന സന്ദർഭമാണ്, ഈത്തപ്പഴത്തിന്റെ കൊഴുത്തു വസന്തം. കുറച്ചു വടികിയാൽ കൃഷിയൊക്കെ നശിച്ചു പോകും, എന്റെ 1 വർഷത്തെ സാമ്പത്തികമായിട്ടുള്ള ഭദ്രത തകർന്നു പോകും, അതുകൊണ്ട് കൊഴുത്തതിന് ശേഷം പോകാമെന്ന് കരുതുന്ന കഅബ് ബിനു മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, എനിക്ക് മടി പിടിച്ചു, എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. ചരിത്രത്തിൽ തബൂക്കിൽ യുദ്ധം നടന്നില്ല, ഇസ്ലാം വിജയിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ പ്രവാചകനും അനുചരന്മാരും മദീന പള്ളിയിൽ വന്നു. മദീനയിലുള്ള ഇസ്ലാമിന്റെ ശത്രുക്കളുടെയൊക്കെ ഉറ്റ നോട്ടുണ്ട്. കാരണം പ്രവാചകനും അനുചരന്മാരും തീർന്നു. കാരണം റോമിനോടാണ് യുദ്ധം ചെയ്യാൻ പോകുന്നത്. അങ്ങനെ മദീനയിലേക്ക് വന്നപ്പോൾ റസൂല് മദീന പള്ളിയിലിരുന്നു. പല ആളുകളും വന്നു, എന്തുകൊണ്ട് യുദ്ധത്തിന് വന്നില്ല? മുനാഫിക്കീങ്ങളായിട്ടുള്ള ആളുകളൊക്കെ പറഞ്ഞു, റസൂലെ, ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ ഭാര്യമാർ ഒറ്റക്കായിരുന്നു, ഞങ്ങൾക്ക് സുഖമുണ്ടായിരുന്നില്ല. ഒരുപാട് ആളുകൾ കളവുകൾ പറയുന്നുണ്ട്. റസൂൽ എല്ലാവരെയും വിട്ടുകൊടുത്തു. അങ്ങനെ കഅബ് ബിനു മാലിക് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്, റസൂലിന്റെ തൊട്ടടുത്ത് ഞാനെത്തി. കഅബിന്റെ ഒരു പ്രത്യേകത, അദ്ദേഹം കുടുംബക്കാരോട് ചോദിക്കുന്നുണ്ട്, റസൂലിനോട് ഞാൻ എന്ത് പറയും? കുടുംബക്കാർ പറയുന്നത്, കഅബെ, താങ്കൾ വല്ലാത്ത വാചാലനാണല്ലോ, താങ്കൾ എന്ത് പറഞ്ഞാലും ആളുകൾ വിശ്വസിക്കും. അങ്ങനെ ആളുകളെ വിശ്വസിപ്പിക്കാൻ അത്രയും കെൽപ്പുള്ള താങ്കളോട് ഞങ്ങൾ പറഞ്ഞു തരണോ? അങ്ങനെ കഅബ് ബിനു മാലിക് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ മുമ്പിൽ വന്നിട്ട് പറയുന്നുണ്ട്, എന്റെ മുമ്പില് റസൂലെ, താങ്കളല്ലായിരുന്നുവെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കഴിച്ചിലാകുമായിരുന്നു. അള്ളാന്റെ അടുത്ത് ഞാൻ മറുപടി പറയണ്ടേ? ഒന്നുമില്ല റസൂലെ, വല്ലാഹി മാ കാന ലി ഉദ്ർ, എനിക്കൊരു ഒടിവ് കഴിവും ഉണ്ടായിരുന്നില്ല. കഅബിന് മടി പിടിച്ചതാണ് എന്ന് കഅബ് ബിനു മാലിക് പറയുന്നുണ്ട്. റസൂല് പറഞ്ഞു, താങ്കൾ പറഞ്ഞത് ശരിയാണ്, താങ്കളുടെ വിഷയത്തിൽ അല്ലാഹു തീരുമാനമെടുക്കട്ടെ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അല്ല പറഞ്ഞത്, കഅബിനോടും കൂട്ടരോടും ഇനി ആരും മിണ്ടേണ്ടതില്ല. കഅബ് ബിനു മാലിക് വളരെ വൈകാരികമായി അദ്ദേഹത്തിന്റെ ചരിത്രം പറയുന്നുണ്ട്. അങ്ങനെ കഅബ് നോക്കി, ആരാണ് എന്നോടൊപ്പം ഉള്ളത്? അങ്ങനെയാണ് മുറാറയും ഹിലാലും ഉള്ളത്. ഇവര് ചില്ലറക്കാരല്ല, ബദറിൽ പങ്കെടുത്ത ആളുകളാണ്. പ്രവാചകനെ മക്കയിൽ പോയി അക്കബ ഉടമ്പടിയിൽ പങ്കെടുത്ത പ്രഗത്ഭരായിട്ടുള്ള സഹാബികളാണ്. ഒരാളും ഇവരോട് മിണ്ടേണ്ടതില്ല. കഅബ് ബിനു മാലിക് പറയുന്നുണ്ട്, വല്ലാത്ത നെരുക്കത്തിന്റെയും പ്രയാസത്തിന്റെയും ദിനരാത്രങ്ങൾ. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോയി. ഞാൻ പ്രവാചകന്റെ പള്ളിയിലേക്ക് ചെല്ലും, പ്രവാചകനോട് സലാം പറയും, എന്നിട്ട് പ്രവാചകന്റെ ചുണ്ടിലേക്ക് നോക്കും. അൽ ഹറ കശഫതൈൻ, റസൂലിന്റെ ചുണ്ടും നനങ്ങുന്നുണ്ടോ? റസൂല് സലാം അടക്കുന്നില്ല. അങ്ങനെ കഅബ് പറയുന്നുണ്ട്, പ്രവാചകനോട് എന്നോട് വെറുപ്പൊന്നുമില്ല, ഞാൻ കൈകെട്ടുമ്പോൾ റസൂൽ എന്റെ മുഖത്തേക്ക് നോക്കും. അങ്ങനെ സലാം വീട്ടിയിട്ട് ഞാൻ റസൂലിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ പ്രവാചകൻ എന്റെ മുഖത്ത് നിന്ന് മുഖം മാറ്റും. ഇങ്ങനെ എന്റെ റസൂൽ എന്നോട് മിണ്ടുന്നില്ല. എന്റെ ഉറ്റ സുഹൃത്തുണ്ട് അബൂ ഖതാദ, എന്റെ മൂത്താപ്പാന്റെ മോൻ, അഹബ്ബു നാസ അലയ്യ, എന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വ്യക്തി. അബൂ ഖതാദയോട് ഞാൻ സലാം പറഞ്ഞു. ഹദീസിന് കാണാം, വേദിയൊക്കെ ചാടിയിട്ടാണ് അബൂ ഖതാദയുടെ വീട്ടിലേക്ക് ചെല്ലുന്നത്. അബൂ ഖതാദ മിണ്ടുന്നില്ല. അബൂ ഖതാദയോട് ചോദിച്ചു, അബൂ ഖതാദ, ഞാൻ അങ്ങനെ ചെയ്യുമോ? ഞാൻ മുസ്ലിമല്ല അബൂ ഖതാദ, അള്ളാഹുവിന്റെയും റസൂലിനെയും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവൻ. അബൂ ഖതാദ പറയുന്നുണ്ട്, അങ്ങനെയെങ്കിൽ കഅബേ, നീ ഇങ്ങനെ ചെയ്യോ.
കഅബ് ഇബ്നു മാലിക് പറയുന്നുണ്ട്, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന വരുത്തിയിട്ടുള്ള വർത്തമാനമാണ് അബൂ ഖതാദ പറഞ്ഞത്. അങ്ങനെ കണ്ണീരോടുകൂടി മദീനയുടെ തീരത്തുകൂടി ഞാൻ നടന്നു. അങ്ങനെ നടക്കുമ്പോഴാണ് ഒസ്താൻ രാജാവിന്റെ കത്ത് വരുന്നത്. കഅബ് പറയുന്നുണ്ട്, ഹാദിഹി ഐലം മിനൽ ബല, എന്റെ ജീവിതത്തിലെ വലിയ പരീക്ഷണമാണ്. ഒസ്താൻ രാജാവ് തന്റെ നാട്ടിലേക്ക് വിളിച്ചിരിക്കുകയാണ്, നിന്റെ നേതാവ് നിന്നെ കൈവെടിഞ്ഞത് ഞാൻ അറിഞ്ഞിരിക്കുന്നു, നിനക്ക് പൈസ വേണോ, നിനക്ക് അധികാരം വേണോ, നിനക്ക് കൊട്ടാരം വേണോ, ഞാൻ തരും, നീ ഇങ്ങോട്ട് വാ എന്ന് പറയുന്ന ഒസ്താൻ രാജാവിന്റെ പ്രലോഭിക്കുന്ന ഒരു കത്ത്. കഅബ് പറയുന്നുണ്ട്, ഞാനത് വലിച്ചു കീറി അങ്ങനെ വീട്ടിലേക്ക് ചെന്നപ്പോ ചില ആളുകൾ വന്നിട്ട് പറഞ്ഞു, ഭാര്യമാരുമായിട്ട് യാതൊരു ബന്ധവും പാടില്ല. 40 കഅബ് ഇബ്നു മാലിക് പറയുന്നുണ്ട്, എന്റെ ഭാര്യയെ തൊലാക്ക് ചെല്ലണമെന്നാണ് റസൂൽ പറയുന്നത്. സഹാബികൾ പറഞ്ഞു, അങ്ങനൊന്നല്ല, ഭാര്യയുമായിട്ട് താങ്കൾ ബന്ധം പുലർത്താൻ പാടില്ല, ഭാര്യയുമായിട്ട് വർത്തമാനങ്ങൾ പറയാൻ പാടില്ല. അങ്ങനെ ഹിലാലിന്റെയും ഉമയ്യയുടെയും ഭാര്യമാര് വന്നിട്ട് പറഞ്ഞു, അവർ വയോവൃദ്ധരാണ് റസൂലെ, ഞങ്ങളില്ലാതെ അവർക്ക് കഴിയില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഖിദ്മത്ത് ചെയ്യാം, സേവനങ്ങൾ ചെയ്യാം, അതിന്റെ അപ്പുറം യാതൊരു പരിചരണവും പാടില്ല എന്ന് ഹിലാലിനോടും മുറാറയോടും പറയുന്ന അധ്യാപനങ്ങൾ. കഅബ് ഇബ്നു മാലിക് പറയുന്നുണ്ട്, എന്റെ ജീവിതത്തിലെ വല്ലാത്തൊരു കാലഘട്ടമായിരുന്നു അത്. അങ്ങനെ 50 അള്ളാഹു സുബ്ഹാനഹു തആല അവരുടെ തൗബ സ്വീകരിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ സൂറത്തു തൗബയിൽ 119 ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, വഅല സലാസത്തിൽ ലദീന ഖുല്ലിഫു, വിട്ടുനിന്ന ആളുകൾക്ക് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു തആല തൗബ സ്വീകരിച്ചിരിക്കുന്നു. ഇദാ ളഖത അലൈഹിമുൽ അർദു ബിമാ റഹബത്, ഭൂമി വളരെ വിശാലമായിരുന്നു, പക്ഷെ അവർക്ക് വളരെ കുടുസമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. കഅബ് ഇബ്നു മാലിക് പറയുന്നുണ്ട്, വല്ലാതെ ചട്ടിയിലിട്ട് വറുത്തതുപോലെയായിരുന്നു കഴിഞ്ഞ 50 കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് സ്വഹാബികൾ തൗബ സ്വീകരിച്ചിരിക്കുന്നു കഅബെ എന്ന് പറഞ്ഞിട്ട് വരുമ്പോ കഅബിന്റെ ഒരു സന്തോഷമുണ്ട്. കഅബ് മദീന പള്ളിയിലേക്ക് റസൂലിനെ കാണാൻ പോയി, അങ്ങനെ പ്രവാചകനോട് സലാം പറഞ്ഞു. തൽഹത്ത് ഇബ്നു ഉബൈദില്ല കഅബ് ഇബ്നു മാലിക്കിനെ കെട്ടിപ്പിടിച്ചു, ലാ യൻസാഹ ലിത്വൽഹ, തൊൽഹയെ ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് കഅബ് ഇബ്നു മാലിക് പറയുന്നുണ്ട്. എന്നിട്ട് പ്രവാചകന്റെ മുഖത്ത് നോക്കി, കഅന്ന വജ്ഹുഹു കിതു ഖമർ, പ്രവാചകന്റെ മുഖം ചന്ദ്രനെ പോലെ പ്രകാശിച്ചിരിക്കുന്നു എന്നാണ് കഅബ് ഇബ്നു മാലിക് പറഞ്ഞത്. എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ദിവസമായിരുന്നു എന്റെ തൗബ സ്വീകരിച്ച ദിവസം. എന്നിട്ട് കഅബ് ചേർത്ത് പറയുന്ന ഒരു വർത്തമാനമുണ്ട്, വല്ലാഹി മാ സാല യബ്കി മുൻദു കാന മിൻ അംരി, പക്ഷെ കഴിഞ്ഞ 50 വല്ലാത്തൊരു ദിവസമായിരുന്നു, അത്രയേറെ പ്രയാസങ്ങളും പീഡനങ്ങളും എന്റെ ജീവിതത്തിൽ ഞാൻ നേരിട്ടില്ല എന്ന് കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു വെക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങൾ വളരെ വിശദമായി വായിക്കേണ്ടുന്ന ഒരു ചരിത്രമാണ് കഅബ് ഇബ്നു മാലിക്കിന്റെ തൗബയുടെ അടയാളപ്പെടുത്തലുകൾ വിശുദ്ധ ഖുർആൻ നടത്തുന്നുണ്ട്. ഇങ്ങനെയായിരിക്കണം ഒരു വിശ്വാസി തൗബ ചെയ്യേണ്ടത്, ആ തൗബയാണ് അല്ലാഹു സ്വീകരിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്. വിശുദ്ധ റമദാൻ നമുക്കറിയും, നമ്മളുടെ ശരീരത്തെ വിശുദ്ധമാക്കേണ്ടുന്ന ദിനരാത്രങ്ങളാണ് റമദാൻ. നമ്മളോട് തേടുന്ന തേട്ടം അതാണ്, നമ്മളുടെ ശരീരത്തെയും നമ്മളുടെ മനസ്സിനെയും ഒക്കെ ശുദ്ധീകരിക്കാൻ നമുക്ക് കഴിയണം. നമുക്കാണല്ലോ നമ്മൾ അറിയുന്നത്, എല്ലാവരെക്കാളും എന്റെ ചിന്തയെ, എന്റെ വികാരത്തെ, എന്റെ ആഗ്രഹത്തെ, എന്റെ ഉള്ളിന്റെ ഉള്ളിലെ എന്നെ അറിയുന്നത് ഞാനാണ്, നിങ്ങൾ അറിയുന്നത് നിങ്ങളാണ്. അതുകൊണ്ട് വിശുദ്ധ റമദാനിന്റെ ഈ ദിനരാത്രങ്ങൾ നമ്മളുടെ ശരീരത്തെ കഴുകി ശുദ്ധിയാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റമദ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു മഴക്ക് പറയുന്ന പേരാണ്. അറബിയിൽ റമദ് എന്ന് പറഞ്ഞാൽ ഒരു മഴക്ക് പറയുന്ന പേരാണ്. നല്ല ചുട്ടുപഴുത്ത് നിൽക്കുന്ന ഒരു പ്രദേശം, നല്ല ചൂടുള്ള ഒരു പ്രദേശം, ഒരുപാട് പൊടിപടലങ്ങളും ഒരുപാട് അഴുക്കുകളുമുള്ള ഒരു പ്രദേശം. ആ പ്രദേശത്തേക്ക് ഒരു സുപ്രഭാതത്തിൽ പെഴുതിറങ്ങുന്ന മഴക്കാണ് അറബിയിൽ റമദ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മളുടെ ജീവിതം ശുദ്ധീകരിക്കാൻ കഴിയണമെന്നുള്ളതാണ് വിശുദ്ധ റമദാനിന്റെ തേട്ടം. അള്ളാഹ് പറയുന്നുണ്ട്, നിങ്ങളൊക്കെ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. കുല്ലിബ്നു ആദം ഖത്തായീൻ വഹൈറുൽ ഖത്തായീന തവ്വാബീൻ, റസൂലിന്റെ ഹദീസ്. ആദമിന്റെ സന്തതികൾ, ആദമിന്റെ മക്കളൊക്കെ പാപങ്ങൾ ചെയ്തിട്ടുള്ള ആളുകളാണ്. വഹൈറുൽ ഖത്തായീന തവ്വാബീൻ,
പക്ഷെ അവരിൽ ഏറ്റവും ശ്രേഷ്ഠർ ആ ചെയ്ത തെറ്റിൽ നിന്നും തൗബ ചെയ്യുന്നവരാണ് എന്ന് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊരു ഹദീസിൽ കാണാം, നമ്മളൊക്കെ തൗബ ചെയ്യുമ്പോ അള്ളാഹു കൈകൊട്ടിയിട്ട് മലക്കുകളെ വിളിച്ചിട്ട് പറയും, നിങ്ങൾ ഇന്നാലിന്റെ ഭൂമിയിലേക്ക് നോക്കണം, എന്റെ അടിമകളെ നിങ്ങൾ കണ്ടില്ലേ, അവര് തൗബ ചെയ്തിട്ടിതാ എന്നോട്, അവര് പാപങ്ങൾ ചെയ്തിട്ടിതാ എന്നോട് തൗബ ചെയ്യുന്നു എന്ന് മലക്കുകളോട് കൈകൊട്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല പറയുമെന്ന് ഹദീസുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. യാ ഇബാദി അല്ലാഹ്, അള്ളാഹുവിന്റെ അടിമകളെ, ലാ തഖ്നിതു, നിങ്ങൾ ബേജാറാകേണ്ടതില്ല, നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല, അള്ളാഹു നിങ്ങൾക്ക് പൊറത്തു തരുമെന്ന് പടച്ചമ്പുരാൻ പറയുന്നുണ്ട്. മിൻ റഹ്മത്തില്ലാ, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല. ഇന്നല്ലാഹ യഅഫിറു ദുനൂബ ജമീഅ, നിങ്ങളുടെ എല്ലാ പാപവും അള്ളാഹു നിങ്ങൾക്ക് പൊറത്തു തരും. ഇന്നഹു ഹുവൽ അഫൂറു റഹീം, അവൻ പാപങ്ങൾ പൊറുക്കുന്നവനാണ് എന്ന് അല്ലാഹു പറയുന്നുണ്ട്. നമ്മൾ നമ്മളുടെ പാപങ്ങൾ അള്ളാഹുവിനോട് ഏറ്റുപറയണം. നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ടല്ലോ, നമ്മളുടെ മനസ്സും നമ്മളുടെ ശരീരവും അള്ളാഹുവിന്റെ മുമ്പിൽ തുറന്നു വെക്കാൻ കഴിയണമെന്നുള്ളതാണ് വിശുദ്ധ റമദാൻ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രവാചകന്റെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഹദീസിൽ കാണാൻ പറ്റും, ഇന്നല്ലാഹ യബ്സുതു യദഹു ബില്ലൈൽ, അള്ളാഹു രാത്രി ഇങ്ങനെ കൈകളൊക്കെ ഉയർത്തിയിട്ടിരിക്കും, അള്ളാഹു കരങ്ങളൊക്കെ ഉയർത്തിയിട്ടിരിക്കും, ലിയതൂബ മുസീഉൻ നഹാർ, പകലിൽ തെറ്റ് ചെയ്ത ആളുകളുടെ തൗബ സ്വീകരിക്കുന്നതിന് വേണ്ടി. വയബ്സുതു യദഹു ബിന്നഹാർ, അള്ളാഹു പകലിൽ കരങ്ങൾ ഉയർത്തിയിരിക്കും, രാത്രിയാമങ്ങളിൽ തെറ്റ് ചെയ്ത ആളുകളുടെ തൗബകൾ സ്വീകരിക്കുന്നതിന് വേണ്ടി. 24 മണിക്കൂറും നമ്മൾ അള്ളാഹുവിനോട് തൗബ ചോദിച്ചാൽ അള്ളാഹ് പൊറത്തു തരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എന്ന് അള്ളാഹുവിന്റെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മളുടെ പാപങ്ങൾ, നമ്മളുടെ ശരീരത്തിലൊക്കെ ഒരുപാട് കറുത്ത കുത്തുകളുണ്ട്. റസൂൽ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? നിങ്ങളൊരു തെറ്റ് ചെയ്യുമ്പോ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴും, പിന്നീട് നിങ്ങൾ ചെയ്യുമ്പോ പിന്നെയും കറുത്ത പുള്ളികൾ വീഴും. അങ്ങനെ ഒരുപാട് പുള്ളികൾ കൊണ്ട് നമ്മളുടെ ഹൃദയം കറുത്തിരുണ്ടിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. വിശുദ്ധ റമദാൻ ഏറ്റവും നല്ല അവസരമാണ്, ഏറ്റവും നല്ല ദിനരാത്രങ്ങളാണ്. അതിന്റെ രാത്രിയാമങ്ങളിൽ നമ്മൾ തൗബ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ഉപമകളിലൂടെ തൗബയെപ്പറ്റി നമ്മളോട് പറയുന്നുണ്ട്. ഒരിക്കലൊരു മനുഷ്യൻ മരുഭൂമിയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യണം. മരുഭൂമി എന്ന് പറഞ്ഞാല് വിജനമായിട്ടുള്ള പ്രദേശമാണല്ലോ. അദ്ദേഹത്തിന്റെ ഒട്ടകപ്പുറത്ത് അദ്ദേഹത്തിന്റെ ഭക്ഷണവും അദ്ദേഹത്തിന്റെ വെള്ളവും എല്ലാം ഉണ്ട്. അങ്ങനെ പോകുന്ന വഴിയിൽ അദ്ദേഹം കുറച്ചു സമയം വിശ്രമിച്ചു. കണ്ണു തുറന്ന് നോക്കിയപ്പോ അദ്ദേഹത്തിന്റെ ഒട്ടകത്തെ കാണുന്നില്ല. ആ ഹദീസുകൾ വായിക്കുമ്പോൾ അറബികൾക്ക് മനസ്സിലാകും, ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടതുപോലെ, മരണം നേർക്ക് നേരെ കാണുന്നത് പോലെയാണ് മദീനയുടെ മരുഭൂമിയുടെ മധ്യത്തിൽ ഒട്ടകം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ. അങ്ങനെ വല്ലാതെ പ്രയാസപ്പെടുന്നൊരു മനുഷ്യൻ ചുറ്റും തന്റെ ഒട്ടകത്തെ നോക്കി, അങ്ങനെ ഒട്ടകത്തെ അന്വേഷിച്ച് ആ മനുഷ്യൻ തളർന്നു വീഴുന്നുണ്ട്. അങ്ങനെ റസൂൽ പറയുന്നത്, അങ്ങനെ കണ്ണു തുറന്ന് നോക്കിയപ്പോ തന്റെ മുമ്പിൽ ഒട്ടകം നിൽക്കുന്നുണ്ട്. ആ ഒട്ടകത്തെ കാണുമ്പോ ആ മനുഷ്യന്റെ ഒരു സന്തോഷമുണ്ടല്ലോ, ജീവൻ തിരിച്ചു കിട്ടിയതുപോലെ, ഈ ലോകം കിഴിയടക്കിയതുപോലെ ഒരു സന്തോഷം കിട്ടുന്ന അവസ്ഥ. ഇങ്ങനെയാണ് റസൂൽ പറയണത്. ആരാണ് സന്തോഷിക്കുന്നത് എന്ന് ചോദിച്ചാൽ അള്ളാഹുവാണ്. നമ്മൾ തൗബ ചെയ്താൽ ആ ഒട്ടകത്തെ തിരിച്ചു കിട്ടിയ മനുഷ്യനുണ്ടാകുന്ന സന്തോഷം പോലെ നിങ്ങളുടെ റബ്ബ് സന്തോഷിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എത്രമാത്രം തെറ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, നമ്മൾ ചെയ്ത തെറ്റുകൾ അള്ളാഹുവിനോട് നമ്മൾ ഏറ്റുപറഞ്ഞാൽ അള്ളാഹു നമ്മളെ ഓർത്ത് സന്തോഷിക്കുമെന്ന് റസൂല് പറയുമ്പോ എന്തുകൊണ്ടാണ് നമുക്ക് കഴിയാത്തത്? എത്ര നമ്മൾ തൗബ ചെയ്യുന്നുണ്ട് എന്ന് വളരെ ഗൗരവത്തിൽ ആലോചിക്കണം. പ്രിയമുള്ളവരെ, നമ്മളുടെ ലക്ഷ്യം അള്ളാഹുവിന്റെ സ്വർഗ്ഗമാണ്. അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടക്കണമെങ്കിൽ അതല്ലാഹ ബിഖൽബിൻ സലീം, നിഷ്കളങ്കമായ ഹൃദയത്തോടുകൂടിയിട്ടല്ലാതെ നിങ്ങൾക്ക് കടക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മളുടെ തൗബകൾ സ്വീകരിക്കാൻ സർവലോക രക്ഷിതാവായ അള്ളാഹു തയ്യാറാണ്. പക്ഷെ വിശുദ്ധ റമദാനിന്റെ 5 ദിനരാത്രങ്ങൾ കഴിഞ്ഞിരിക്കെ നമ്മൾ എത്രമാത്രം അള്ളാഹുവിലേക്ക് അടുത്തിട്ടുണ്ട്, നമ്മളുടെ ഓരോ പാപങ്ങളും അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. ഇസ്ലാമിക പണ്ഡിതന്മാര്
നാല് ഉപാധികളാണ് തൗബ സ്വീകരിക്കാൻ വേണ്ടി പറയുന്നത്. ഒന്നാമത്തേത് ഖേദമാണ്. നമ്മൾ ചെയ്ത തെറ്റിനെ ഓർത്ത് വല്ലാത്ത ഖേദം നമുക്കുണ്ടാകണം. കഅബ് ഇബ്നു മാലിക്കിന്റെ ചരിത്രം വായിക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയും. രണ്ടാമത്തേത് തൗബയാണ്. ആത്മാർത്ഥമായിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് തൗബ ചെയ്യണം. മൂന്നാമത്തേത് ആ തെറ്റിലേക്ക് ഇനി ഒരിക്കലും ഞാൻ മടങ്ങില്ല എന്നുള്ള നിശ്ചയദാർഢ്യമാണ്. നാലാമത്തേത് അമലു സ്വാലിഹാത്താണ്. ഒരുപാട് സൽക്കർമ്മങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയണം. കഅബ് ഇബ്നു മാലിക് വലിയ സമ്പന്നരായിരുന്നു. അദ്ദേഹം റസൂലിനോട് പറയുന്നുണ്ട്, റസൂലെ, എന്റെ തൗബ സ്വീകരിച്ചതിന്റെ കഫാറത്തായിട്ട് എന്റെ സമ്പത്തിത ഇസ്ലാമിക മാർഗത്തിലേക്ക് മുഴുക്കെ ഞാൻ ചെലവാക്കിയിരിക്കുന്നു. റസൂൽ പറയുന്നുണ്ട്, അംസിക് ബി ബഅദിയ കഅബ്, കഅബെ കുറച്ച് താങ്കൾ പിടിച്ചോ. കഅബ് പറയുന്നുണ്ട്, വേണ്ട റസൂലെ, എല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ഇരിക്കട്ടെ. തബൂക്ക് യുദ്ധത്തിന്റെ ചരിത്രം വായിക്കുമ്പോ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു സന്ദർഭമുണ്ട്. അബൂ ലുബാബയും ഏഴ് സഹോദരന്മാരും അദ്ദേഹം തബൂക്കിലേക്ക് ഇറങ്ങിയ സന്ദർഭത്തിലാണ് റസൂല് മടങ്ങിയെത്തി. അങ്ങനെ അബൂ ലുബാബയും കുറ്റക്കാരിൽപ്പെട്ടു. അബൂ ലുബാബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, റസൂലെ, എനിക്ക് വേണ്ടി താങ്കൾ പ്രാർത്ഥിക്കണം. അബൂ ലുബാബയോട് റസൂല് പറഞ്ഞു, അല്ലയായി ഞാനിനിയില്ല. അങ്ങനെ മദീന പള്ളിയിൽ തന്റെ കൈയും തന്റെ കാലും മദീന പള്ളിയിലെ തൂണിൽ കെട്ടിയിട്ട് അബൂ ലുബാബ പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂലെ, എന്റെ സമ്പത്ത് മുഴുക്കെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ ചെലവഴിക്കാം, എനിക്ക് വേണ്ടി താങ്കൾ പ്രാർത്ഥിക്കണം. അങ്ങനെ പല ആളുകളും വന്നിട്ട് റസൂലിനോട് പറഞ്ഞു, റസൂലെ, അബൂ ലുബാബ ഭക്ഷണം കഴിക്കുന്നില്ല, അബൂ ലുബാബ വല്ലാത്ത കരച്ചിലിലാണ്. റസൂല് പറയുന്നുണ്ട്, അബൂ ലുബാബ എന്ത് ചെയ്താലും എനിക്ക് പ്രശ്നമല്ല, അല്ല ഇടപെടും. അങ്ങനെയാണ് വിശുദ്ധ ഖുർആനിലെ ഖുദുമിൻ അംവാലിഹിം സദഖത്തൻ തുതഹ്ഹിറുഹും വതുസക്കീഹിം, റസൂലെ, അബൂ ലുബാബയുടെയും കൂട്ടരുടെയും സമ്പത്ത് താങ്കൾ വാങ്ങിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് അള്ളാഹു പൊറുത്തു കൊടുത്തിരിക്കുന്നു എന്നുള്ള ആയത്തിറങ്ങുന്നത്. പ്രിയമുള്ളവരെ, സൂറത്ത് തൗബ വായിച്ചാൽ തൗബയുടെ കണ്ണീരിന്റെയും വേദനയുടെയും ദുഃഖത്തിന്റെയും പ്രയാസത്തിന്റെയും ഒക്കെ അധ്യാപനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നമ്മളുടെ തൗബ എങ്ങനെയാണ്? നമ്മൾ കരഞ്ഞിട്ടുണ്ടോ? നമ്മളുടെ കണ്ണിൽ നിന്നും കണ്ണീരുകൾ വന്നിട്ടുണ്ടോ? നമ്മളുടെ കുറ്റങ്ങളിൽ നമ്മൾ വല്ലാതെ ഖേദങ്ങൾ അർപ്പിച്ചിട്ടുണ്ടോ? നമ്മൾ ആലോചിക്കണം. വിശുദ്ധ റമദാനിന്റെ ദിനരാത്രങ്ങൾ ആ അർത്ഥത്തിൽ ഉപയോഗപ്പെടുത്തുവാൻ അള്ളാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഅഫിറുല്ലാഹി ലി വലകും വലിസാഇനിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഇന്നഹു ഹുവൽ അഫൂറു റഹീം. സുബ്ഹാനഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിക ചരിത്രത്തിൽ പ്രവാചകനും അനുചരന്മാരും മദീന പള്ളിയിലിരിക്കുന്ന സന്ദർഭത്തില് ഒരു സ്ത്രീ റസൂലിന്റെ സദസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. ജാഅത് ഇംറഅത്തും മിൻ ബനീ ആമിദിയ, ആമിദിയ ഗോത്രത്തിൽ ഒരു സ്ത്രീയാണ്. ആ സ്ത്രീ റസൂലിനോട് പറഞ്ഞു, ഫതഹ്ഹറനീ യാ റസൂലല്ലാ, അള്ളാഹുവിന്റെ റസൂലെ, താങ്കൾ എന്നെ ശുദ്ധീകരിക്കണം. ഇപ്പൊ റസൂലിന് മനസ്സിലായില്ല. പിന്നെയും പിന്നെയും ഇവർ പറഞ്ഞുകൊണ്ടേയിരുന്നു, ഫതഹ്ഹറനീ യാ റസൂലല്ലാ, റസൂലെ, എന്നെ ശുദ്ധീകരിക്കണം, ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്നെ എറിഞ്ഞു കൊല്ലണം എന്നാണ് റസൂലിനോട് പറയുന്നത്. റസൂല് പറയുന്നുണ്ട്, അൻസിമ ജുനൂൻ, നിനക്ക് ഭ്രാന്താണോ പെണ്ണെ, നിനക്ക് തോന്നിയതാകും. ആ സ്ത്രീ പറയുന്നുണ്ട്, റസൂലെ, ലാ മൽജഅ മിനല്ലാഹി ഇലൈക്ക്, അല്ലാഹുവല്ലാതെ വേറെ ആരെങ്കിലും അഭയകേന്ദ്രങ്ങളുണ്ടോ? ഞാൻ ഗർഭിണിയാണ് റസൂലെ, തെറ്റുപറ്റിപ്പോയി. ഫതഹ്ഹിറനീ യാ റസൂലല്ലാ, റസൂല് പറയുന്നുണ്ട്, നീ ഗർഭിണിയല്ലേ, നീ പ്രസവിച്ചിട്ട് വാ. അങ്ങനെ പ്രസവിച്ച് ചോരക്കുഞ്ഞുമായി കൈക്കുഞ്ഞുമായി അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്ത് വന്നു. റസൂലെ, ഈ ദിവസങ്ങൾ വല്ലാത്ത പ്രയാസത്തിലാണ് ഞാൻ മുന്നോട്ട് പോയത്, എന്റെ ശിക്ഷ നടപ്പിലാക്കണം. റസൂല് പറഞ്ഞു, ചെറിയ കുട്ടിയല്ലേ, അതിന് മുലകുടിക്കണ്ടേ, മുലകുടിയൊക്കെ കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞിട്ട് വാ. അങ്ങനെ ആ പെണ്ണ് വല്ലാതെ ദുഃഖത്തോടുകൂടി പ്രവാചകന്റെ സദസ്സിൽ നിന്നും കടന്നുപോയി. അങ്ങനെ അവർ വരുന്നുണ്ട്, കുട്ടിയുമായിട്ട് വന്നു, കുട്ടിയുടെ കയ്യിൽ റൊട്ടിക്കഷ്ണമുണ്ട്. റസൂലെ, എന്റെ കുട്ടി ഭക്ഷണം കഴിക്കാൻ പ്രാപ്തനാണ്, ഇനി താങ്കൾ എന്നെ മടക്കിയേക്കാൻ പാടില്ല. അങ്ങനെ പ്രവാചകൻ വധശിക്ഷയ്ക്ക് വേണ്ടി എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി. അങ്ങനെ റജ്മു ചെയ്യുന്ന സന്ദർഭത്തിൽ അവരുടെ ശരീരത്തിൽ നിന്നും രക്തം തെറിക്കുന്നുണ്ട്. ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ തലമുഖത്തേക്കാണ് തെറിക്കുന്നത്.
ഖാലിദ് പറഞ്ഞു, വ്യഭിചാരിയുടെ രക്തമാണല്ലോ എന്റെ ശരീരത്തിലേക്ക് പ്രവേശിച്ചത്. റസൂല് കേട്ടു എന്നാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ വൈകാരികമായിട്ട് സംസാരിച്ച ചില രംഗങ്ങളിൽ ഒന്ന് ഇവിടെയാണ്. മഹ്ഫിലൻ യാ ഖാലിദ്, എന്ത് വർത്തമാനമാണ് ഖാലിദ് നീ പറയുന്നത്? ആ സ്ത്രീയുടെ മഹത്വം നിനക്കറിയുമോ? വല്ലാഹി ലഖദ് താബത് തൗബതൻ, അവരുടെ തൗബയുണ്ടല്ലോ. ലൗ ഖുസ്സിമത് മിൻ സബഈന മിൻ അഹ്ലിൽ മദീന, മദീനയിലുള്ള മുനാഫിക്കീങ്ങൾക്ക് വീതിച്ചു കൊടുത്താൽ സ്വർഗത്തിലേക്ക് അവരോടിക്കയറും. ഖാലിദേ മഹ്ലൻ യാ ഖാലിദ്, എന്ത് വർത്തമാനമാണ് ഈ പറയുന്നത്? ആരെപ്പറ്റിയാണ് ഈ പറയുന്നത്? വ്യഭിചാരത്തോളം വലിയ തെറ്റ് ചെയ്തിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി തൗബ ചെയ്ത ഒരു സ്ത്രീയുടെ പദവി അള്ളാഹുവിന്റെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവർ, ഈ ചരിത്രം ഞാൻ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരുപാട് പാളിച്ചകളും ഒരുപാട് തെറ്റുകളും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇത് അള്ളാഹിനോട് നമ്മൾ ഏറ്റുമറിഞ്ഞാൽ അത് വല്ലാത്തൊരു തൗബയാണ്, അത് അള്ളാഹുവിന്റെ അടുത്ത് വലിയ സ്ഥാനവും വലിയ പദവിയുമാണ് എന്നാണ് അഷറഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ ദിനരാത്രങ്ങൾ ആ അർത്ഥത്തിൽ ഉപയോഗപ്പെടുത്തുവാൻ നമ്മൾ പരിശ്രമിക്കണം. ഖുതുബ പ്രഭാഷണം ഐടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് 8547539820.